ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ക്ലാസ് സെവൻത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് അതിലെ ഫോർത്ത് ചാപ്റ്റർ ഇന്ത്യ ടു എ ന്യൂ എറ എന്താണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക് ഇന്ത്യയിൽ പലതരത്തിലുള്ള സാമൂഹിക അനാചാരങ്ങളും നിലനിന്നിരുന്നു എന്നാൽ ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസവും യുക്തിചിന്തയുമൊക്കെ കാരണം സാമൂഹിക പരിഷ്കരണത്തിന് പലരും മുന്നിട്ടിറങ്ങി ഈ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അതായത് സെവറൽ റീഫോം മൂവ്മെൻറ്റ്സ് ഇന്ത്യയിൽ ഉയർന്നു വന്നു അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പുതുയുഗത്തെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്താണ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് സൂററ്റിലെ ഒരു ഗ്രാമമാണ് ബനിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ അക്കാലത്ത് നിലനിന്നിരുന്ന ഒരു ദുരാചാരമായ സതി നടപ്പിലാക്കാൻ പോവുകയാണ് ഈ വിൽ പ്രാക്ടീസായ സതി നടപ്പിലാക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ വാട്ട് ഈസ് സതി എന്താണ് സതി വെൻ ദ ഹസ്ബൻഡ് ഡയറ്റ് ദ വൈഫ് ഓഫ് ദ ഡിസീസ് ഹാഡ് ടു ജംപ് ഇൻ ടു ദ പയർ ആൻഡ് ഡൈ എന്താണ് ഹസ്ബൻഡ് മരിച്ചാൽ ആ മരിച്ച ആളുടെ വൈഫ് അദ്ദേഹത്തിന്റെ ചിതയിൽ ചാടി മരിക്കണമെന്നുള്ള ദുരാചാരം മനസ്സിലായോ അതിനെയാണ് സതി എന്ന് പറയുന്നത് വെൻ ദ ഹസ്ബൻഡ് ഡയറ്റ് ദ വൈഫ് ഓഫ് ദ ഡിസീസ് ഹാഡ് ടു ജംപ് ഇൻ ടു ദ പയർ ആൻഡ് ഡൈ ദിസ് ഈവിൽ കസ്റ്റം വാസ് കോൾഡ് സതി മനസ്സിലായല്ലോ ഏതൊക്കെയാണ് അക്കാലത്ത് നിലനിന്നിരുന്ന സോഷ്യൽ ഈവിൽസ് വേറെ ഏതൊക്കെ സോഷ്യൽ ഈവിൽസ് നമുക്ക് പറയാം ചൈൽഡ് മാര്യേജ് പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ് ഹ്യൂമൻ സാക്രിഫൈസ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് സ്ലാവറി എന്താണ് ചൈൽഡ് മാര്യേജ് ശൈശവ വിവാഹം പ്രൊഹിബിഷൻ ഓൺ വിഡോ റീമാരേജ് വിധവാ വിവാഹ നിഷേധം അല്ലെ വിധവകൾക്ക് പുനർവിവാഹത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല ഹ്യൂമൻ സാക്രിഫൈസ് നരബലി മനുഷ്യനെ ബലി കൊടുക്കുന്ന നരബലി ഉണ്ടായിരുന്നു ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് പെൺ ശിശുഹത്യ ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നശിപ്പിക്കുന്നതിനെയാണ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് എന്ന് പറയുന്നത് സ്ലേവറി അടിമത്വം പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് പറയാം അൺടച്ചബിലിറ്റി അല്ലെ തൊട്ടുകൂടായ്മ താഴ്ന്ന ജാതി എന്നും ഉയർന്ന ജാതിയും എന്നും ഒക്കെ ഉണ്ടായിരുന്ന വേർതിരിവ് ഇപ്പോൾ പറഞ്ഞ സതി പിന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ജാതിപരമായ വേർതിരിവ് മനസ്സിലായോ അപ്പോൾ ഏതൊക്കെ പറയാം ലിസ്റ്റ് ദ സോഷ്യൽ ഈവിൽ ആൻഡ് പ്രാക്ടീസസ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ് ഹ്യൂമൻ സാക്രിഫൈസ് ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് സ്ലേവറി അൺടച്ചബിലിറ്റി സതി കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ മനസ്സിലായല്ലോ ഈ അനാചാരങ്ങൾക്കെതിരെ ഒരുപാട് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അതായത് റീഫോം മൂവ്മെൻറ്റ്സ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉണ്ടായി മനസ്സിലായോ സെവറൽ റീഫോം മൂവ്മെൻറ്സ് ഗെയിം അപ് ഇൻ ദ നയൻറ്റീൻ സെഞ്ചുറി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദീസ് ഈ വിൽ പ്രാക്ടീസസ് അതിനുള്ള കാരണം എന്താ ഈ റീഫോം മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താ സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ്ഡ് ഡ്യൂ ടു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് റാഷണൽ തിങ്ക ലെറ്റ് ടു ദീസ് റീഫോം മൂവ്മെന്റ്സ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും അതുപോലെ എന്താണ് റാഷണൽ തിങ്കിങ് റാഷണൽ തിങ്കിങ് യുക്തിചിന്ത ഇതൊക്കെയാണ് ഈ റീഫോം മൂവ്മെൻറ്സിലോട്ട് നയിച്ച കാര്യങ്ങൾ ഇതൊക്കെ അവരിൽ എന്താണ് സോഷ്യൽ കോൺഷ്യസ്നസ് ഉണ്ടാക്കി സാമൂഹിക അവബോധം ഉണ്ടാകാൻ കാരണമായി എന്താണ് സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ് ഡ്യൂ ടു ഇംഗ്ലീഷ് എജ്യൂക്കേഷൻ ആൻഡ് റേഷണൽ തിങ്കിങ് ലെറ്റ് ദീസ് റീഫോം മൂവ്മെന്റ്സ് ഇപ്പോഴൊരു ക്വസ്റ്റിനാണ് വാട്ട് വേർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെറ്റ് ടു ദ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സ് സോഷ്യൽ റീഫോം മൂവ്മെന്റ്സിലോട്ട് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയെന്ന് പറയാം സോഷ്യൽ കോൺഷ്യസ്നെസ് ദാറ്റ് ഡെവലപ് ഡ്യൂ ടു ഇംഗ്ലീഷ് എജ്യൂക്കേഷൻ ആൻഡ് റേഷണൽ തിങ്കിങ് ലെ ടു ദ റീഫോം മൂവ്മെന്റ്സ് ഈ സോഷ്യൽ റീഫോം മൂവ്മെന്റ്സിന്റെ ഫീച്ചേഴ്സ് അതായത് പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ദ പ്രൊട്ടസ്റ്റ് അഗെൻസ്റ്റ് ദ ഈവിൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർ ഈ ദുരാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും പ്രതിഷേധം അതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യം സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ അതായത് വിദ്യാഭ്യാസ വ്യാപനം സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ ഇന്ത്യൻ സംസ്കാരത്തിലുള്ള ഭിമാന ബോധം ഇതൊക്കെയായിരുന്നു ഈ റീഫോം മൂവ്മെന്റ്സിന്റെ കോമൺ ഫീച്ചേഴ്സ് അപ്പോൾ എന്തൊക്കെ പറയാം വാട്ട് വേർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദി റീഫോം മൂവ്മെന്റ്സ് എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയണം എന്തൊക്കെയായിരുന്നു സോഷ്യൽ റീഫോം മൂവ്മെന്റ്സിന്റെ കോമൺ ഫീച്ചേഴ്സ് ദ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ ഈവിൽ കസ്റ്റംസ് ആൻഡ് സൂപ്പർസ്റ്റീഷ്യൻസ് ഫ്രീഡം ഓഫ് വിമൺ സ്പ്രെഡ് ഓഫ് എജ്യൂക്കേഷൻ ആൻഡ് എ സെൻസ് ഓഫ് പ്രൈഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ വെയർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് മൂവ്മെന്റ്സ് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് റീഫോം മൂവ്മെന്റ്സും അതിന് നേതൃത്വം കൊടുത്ത ലീഡേഴ്സിനെ പറ്റിയാണ് പഠിക്കേണ്ടത് ആരൊക്കെയായിരുന്നു ഈ റീഫോം മൂവ്മെന്റ് ലീഡേഴ്സ് ഇവരെ നമുക്ക് ലീഡേഴ്സ് ഓഫ് ദി ഇന്ത്യൻ റിലയൻസെൻസ് എന്നും പറയാം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ലീഡേഴ്സ് അല്ലേ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കുറച്ചുപേരെ പറ്റിയാണ് നമുക്ക് പഠിക്കേണ്ടത് രാജാറാം മോഹൻ റോയ് സ്വാമി ദയാനന്ദ സരസ്വതി ജ്യോതിറാവ് ഫുലെ പണ്ഡിത രമാഭായി സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്വാമി വിവേകാനന്ദ ഇനി നമുക്ക് ഓരോരോ ലീഡേഴ്സിനെ പറ്റി പഠിക്കാം അപ്പോൾ നമ്മൾ ഈ പഠിച്ചു പോകുമ്പോൾ അവരുടെ ഓർഗനൈസേഷൻ എന്താണ് അവരുടെ ആക്ടിവിറ്റീസ് എന്താണ് ആ ക്രമത്തിലാണ് ഞാൻ പറയുന്നത് പേജ് നമ്പർ തേർട്ടി നയനിൽ ഒരു ടേബിൾ ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലീഡേഴ്സ് ഒരു കോളത്തിൽ അവരുടെ ഓർഗനൈസേഷൻസ് ഒരു കോളം പിന്നെ എന്താണ് അവരുടെ മേജർ ആക്ടിവിറ്റീസ് അപ്പോൾ ഞാനിത് ഓരോ ലീഡറിനെ പറ്റി പഠിപ്പിക്കുമ്പോഴും അവരുടെ ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടിൽ നിന്നും ആ ടേബിൾ ഫില്ല് ചെയ്യാൻ പറ്റും മനസ്സിലായോ ആ ടേബിൾ ഞാൻ ഇനി പ്രത്യേകിച്ച് തരില്ല കാരണം ഓരോ ലീഡറിൻ്റെയും ഓർഗനൈസേഷനും ആക്ടിവിറ്റീസുമാണ് ഞാൻ ക്രമത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് ആ ടേബിളിലോട്ട് മാറ്റി എഴുതാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ ലീഡർ ആരാ രാജാറാം മോഹൻ റോയ് ആണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ഹൂ ഗെയിൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്ട്രോങ്ലി കണ്ടം ദ ഈ വിൽ പ്രാക്ടീസസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ഇന്ത്യ പാശ്ചാത്യ വിദ്യാഭ്യാസം അല്ലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നേടിയ രാജാറാം മോഹൻ റോയ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈവിൽ പ്രാക്ടീസസ് ആയ സതിയും ചൈൽഡ് മാരേജിനെയും ശക്തമായി എതിർത്തു അല്ലേ ഹിസ് ക്യാമ്പയിൻ അഗൈൻസ്റ്റ് സതി പെർസ്യൂഡ് ലോർഡ് വില്യം ബെൻഡിക് ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ടു അബോളിഷ് സതി ഇദ്ദേഹത്തിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ കാരണം ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയ ലോർഡ് വില്യം ബെൻഡിക് എന്താണ് സതി നിർത്തലാക്കി ഹി ഫൗണ്ടഡ് ബ്രഹ്മ സമാജ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി ആൻഡ് ഗേവ് ദ മെസ്സേജ് ദാറ്റ് ദ ഐഡിയൽസ് ഓഫ് ഓൾ റിലീജിയൻ ആർ ബേസിക്കലി സെയിം ഇദ്ദേഹമാണ് സ്ഥാപിച്ചത് അതിൻ്റെ ഐഡിയോളജി എന്താ ആശയം എന്താണ് എല്ലാ മതവും ബേസിക്കലി സെയിം ആണ് ഹീ സ്ട്രോങ്ലി ബിലീവ് ദ കാസ്റ്റ് സിസ്റ്റം ടു വി ദ മേജർ സോഴ്സ് ഓഫ് ഡിസ്പാരിറ്റി ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ജാതി വ്യവസ്ഥയാണ് ഇന്ത്യൻ സൊസൈറ്റിയിലെ ഡിസ്പാരിറ്റി എന്താണ് ഭിന്നതയ്ക്ക് കാരണം ഹീസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻസെൻസ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാണ് രാജാറാം മോഹൻ റോയ് അപ്പൊ എന്തൊക്കെ രാജാറാം മോഹൻ റോയിയെ കുറിച്ച് പഠിക്കേണ്ടത് ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ റിനേൻസെൻസ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് രാജാറാം മോഹൻ റോയ് അടുത്ത ക്വസ്റ്റ്യൻ ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഹു അബോളിഷ്ഡ് സതി സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ലോർഡ് വില്യം ബെൻഡിക് വില്യം ബെൻഡിക് പ്രഭു ആണ് സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ മനസ്സിലായല്ലോ ഇനി ഞാൻ രാജാറാം മോഹൻ റോയിയെ പറ്റി അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനും ആക്ടിവിറ്റീസും പറയുകയാണ് എന്താണ് ഹിസ് ഓർഗനൈസേഷൻ ഏതാണ് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ ബ്രഹ്മ സമാജ് അല്ലേ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മേജർ ആക്ടിവിറ്റീസ് നമുക്ക് എന്തൊക്കെ പറയാം ഹി സ്ട്രോങ്ലി കണ്ടംഡ് ദ ഈവിൽ പ്രാക്ടീസസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാര്യേജ് സതിയും ചൈൽഡ് മാര്യേജിനെയും ശക്തമായി എതിർത്തു പിന്നെന്താണ്

അടുത്ത റിനയൻസെൻസ് ലീഡറാണ് സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി വാസ് ദ ലീഡർ ഓഫ് ഇന്ത്യൻ റിനയൻസെൻസ് ഹു അറ്റാക്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് കണ്ടംഡ് ഐഡോൾ വർഷിപ്പ് എന്താണ് ജാതി വ്യവസ്ഥയ്ക്കും വിഗ്രഹ ആരാധനയ്ക്കും എതിരായിരുന്നു ആര് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹം ജാതി വ്യവസ്ഥയെയും വിഗ്രഹ ആരാധനയെയും ശക്തമായി എതിർത്തു കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ ഐഡോൾ വർഷിപ്പ് എന്താണ് വിഗ്രഹാരാധന ടു ഡിസമിനേറ്റ് ഹിസ് ഐഡിയോളജി ഹി ഫൗണ്ടഡ് ആര്യ സമാജ് ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി പ്രചരിപ്പിക്കുന്നതിനായി അദ്ദേഹം ആര്യ സമാജ് സ്ഥാപിച്ചു ആര്യ സമാജ് അദ്ദേഹത്തിൻ്റെ എന്താണ് ഗോ ബാക്ക് ടു വേദാസ് വേദ വേദങ്ങളിലേക്ക് മടങ്ങുക ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ ഏതാണ് ആര്യ സമാജ് മനസ്സിലായല്ലോ അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഓർഗനൈസേഷൻ ആര്യ സമാജ് ആക്ടിവിറ്റീസിലെന്തൊക്കെ പറയാം ഹി അറ്റാക്ട് കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഐ ഐഡോൾ വർഷിപ്പ് ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഓർഗനൈസേഷനും ആക്ടിവിറ്റീസും മനസ്സിലായി ഇനി അടുത്ത ലീഡർ ആരാണ് ജ്യോതിറാവ് ഫുലെ ജ്യോതിറാവ് ഫുലെ കണ്ടംഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോ റീമാരേജ് എന്താണ് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനെതിരായിരുന്നു ആൻഡ് പ്രൊമോട്ടഡ് വിഡോ പ്രൊമോട്ട് ചെയ്തു മനസ്സിലായല്ലോ അതുപോലെ ഹി ദാറ്റ് ഫ്രീ ആൻഡ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ടു ചിൽഡ്രൻ അപ് ടു ട്വൽവ് ആൻഡ് ഗേവ് പ്രൈമറി കൺസേൺ ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ദ വീക്കർ സെക്ഷൻ ആൻഡ് വിമൺ പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികൾക്ക് ഫ്രീ ആയിട്ടുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് വാദിച്ചു അതുപോലെ എന്താണ് പിന്നോക്ക വിഭാഗക്കാർക്കും സ്ത്രീകൾക്കുമാണ് വിദ്യാഭ്യാസത്തിൽ പരിഗണന നൽകിയത് ഫോർ ദ പർപ്പസസ് ഹി ഫൗണ്ടഡ് ദ സത്യശോധക് സമാജ് എന്താണ് ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച ഓർഗനൈസേഷനാണ് സത്യശോധക് സമാജ് അപ്പോൾ ജ്യോതിറാവ് ഫുലയുടെ ഓർഗനൈസേഷൻ സത്യശോധക് സമാജ് അദ്ദേഹത്തിൻ്റെ മേജർ ആക്ടിവിറ്റീസ് എന്താണ് ഹി കണ്ടംഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോ റീമാരേജ് ഹി ആർഗ്യൂഡ് ദാറ്റ് ഫ്രീ ആൻഡ് കമ്പൽസറി എജ്യൂക്കേഷൻ ഷുഡ് ബി പ്രൊവൈഡ് ടു ചിൽഡ്രൻ അപ് ടു ട്വൽവ് ഇയേഴ്സ് ഹി ഗേവ് പ്രൈമറി കൺസേൺ ടു ദ എജ്യൂക്കേഷൻ ഓഫ് ദ വീക്കർ സെക്ഷൻ മനസ്സിലായല്ലോ എങ്കിൽ നമുക്ക് ഇനി അടുത്ത ആളെ പഠിക്കാം പണ്ഡിത രമാഭായി പണ്ഡിത രമാഭായി ഫൗണ്ടർ ആര്യ മഹിളാ സഭ ആൻഡ് ഓർഗനൈസേഷൻ ഫോർ ദ അപ്ലിഫ്റ്റ് ഓഫ് വിമൺ ഷീ ഫോർട്ട് അഗൈൻസ്റ്റ് ദ സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വിമൺ ആൻഡ് വർക്ക്ഡ് ടയർലെസ്ലി ഫോർ വിമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ദ എംപവർമെൻറ്റ് ഓഫ് വിഡോസ് എന്താണ് അവരുടെ പണ്ഡിത് രമാഭായുടെ ഓർഗനൈസേഷന് ആര്യ മഹിളാ സഭ എന്തിനാണിത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാണ് അപ്ലിഫ്റ്റ് ഓഫ് വിമൺ അവർ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന സോഷ്യൽ ഇൻ ഇക്വാളിറ്റീസ് സാമൂഹിക അസമത്വത്തിനെതിരെ ഫൈറ്റ് ചെയ്തു അതുപോലെ എന്താണ് വർക്ക് ടയർലെസ്ലി ഫോർ വിമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ദ എംപവർമെന്റ് ഓഫ് വിഡോസ് വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടിയും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും വർക്ക് ചെയ്തു മനസ്സിലായല്ലോ അപ്പോൾ പണ്ഡിത രമാഭായുടെ ഓർഗനൈസേഷൻ എന്താണ് ആര്യ മഹിളാ സഭ അവരുടെ പ്രവർത്തനങ്ങൾ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഷീ ഫോർട്ട് അഗൈൻസ്റ്റ് ദ സോഷ്യൽ ഇനിഇക്വാളിറ്റീസ് ഫേസ്ഡ് ബൈ വിമൺ വർഗ്ഗൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ദ എംപവർമെന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്കിൽ അടുത്ത ലീഡറാണ് സർ സെയ്യദ് അഹമ്മദ് ഖാൻ സർ സയ്യദ് അഹമ്മദ് ഖാനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം ഹി ലെഡ് ദ മൂവ്മെന്റ് ഫോർ ദ സ്പ്രെഡ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ എമംഗ് മുസ്ലിംസ് മുസ്ലിംസിന് ആധുനിക വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു ഹി എസ്റ്റാബ്ലിഷ്ഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അറ്റ് അലിഗർ

ഹിന്ദു മുസ്ലിം ശ്വസിക്കുന്നത് ഡ്രിങ്ക് ദ വാട്ടർ ഓഫ് ഗംഗ ആൻഡ് യമുന ഇന്ത്യയിലെ ഗംഗയുടെയും യമുനയിലേയും വാട്ടറാണ് കുടിക്കുന്നത് വി ബോത്ത് ഫീഡ് അപ്പോൺ ദ പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യൻ സോയിൽ ഇന്ത്യൻ സോയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് രണ്ടുപേരും ഭക്ഷിക്കുന്നത് വി ആർ ടുഗതർ ഇൻ ലൈഫ് ആൻഡ് ഡെത്ത് നമ്മൾ ജീവിതത്തിലും മരണത്തിലും ഒരുമിച്ചാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ സർ സയ്യദ് അഹമ്മദ് ഖാൻ്റെ ഓർഗനൈസേഷനാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അദ്ദേഹത്തിൻ്റെ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെ എഴുതാം ഹി ലെഡ് ദ മൂവ്മെൻറ്റ് ഫോർ ദ സ്പ്രെഡ് ഓഫ് മോഡേൺ എജ്യൂക്കേഷൻ എമംഗ് മുസ്ലിംസ് ഹി ഫൗണ്ടഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് അറ്റ് അലിഗർ ദാറ്റ് ലേറ്റർ ബിക്കെയിം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഹി എയിംഡ് അറ്റ് ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്താണ് ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അടുത്ത ആളാര സ്വാമി വിവേകാനന്ദ സ്വാമി വിവേകാനന്ദ

അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്താണ് അല്ലെങ്കിൽ വിശ്വ സാഹോദര്യത്തിലാണ് പ്രാധാന്യം കൊടുത്തത് അതിൻ്റെ റിമാർക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി രണ്ട് മഹത്തായ വ്യവസ്ഥകളായ ഹിന്ദുയിസവും ഇസ്ലാമിസവുമാണ് ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മനസ്സിലായോ ഫോർ അവർ ഓൺ മദർലാൻഡ് എ ജംഗ്ഷൻ ഓഫ് ടു ഗ്രേറ്റ് സിസ്റ്റം ഹിന്ദുയിസം ആൻഡ് ഇസ്ലാം ഇസ് ദ വൺലി ഹോപ്പ് അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസ ഹി വാസ് ദ ഡിസിപ്പിൾ ഓഫ് ശ്രീരാമകൃഷ്ണ പരമഹംസ ഹി ഫൗണ്ടഡ് രാമകൃഷ്ണ മിഷൻ ടു പ്രൊപ്പഗേറ്റ് ദ ടീച്ചിങ് ഓഫ് ഹിസ് മാസ്റ്റർ ഗുരുവിൻ്റെ ഐഡിയാസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു ഈ രാമകൃഷ്ണ മിഷൻ എസ്റ്റാബ്ലിഷ്ഡ് സെവറൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾ ഓവർ ഇന്ത്യ ഈ രാമകൃഷ്ണ മിഷൻ്റെ കീഴിൽ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇന്ത്യയിൽ അതുപോലെ ഹീ പ്ലെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എവേക്കനിങ് നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എമംഗ് ഇന്ത്യൻസ് ഇന്ത്യക്കാർക്കിടയിൽ ദേശീയ ബോധം വളർത്തുന്നതിലും അതായത് നാഷണലിസ്റ്റിക് ഫീലിംഗ് സെൽഫ് റെസ്പെക്ട് ആത്മാഭിമാനം ഉണ്ടാക്കുന്നതിനും സ്വാമി വിവേകാനന്ദന് ഇമ്പോർട്ടൻറ്റ് റോളാണ് ഉള്ളത് അപ്പോൾ അദ്ദേഹത്തെ പറ്റി എന്തൊക്കെ പറയാം അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദൻ സ്ഥാപിച്ച ഓർഗനൈസേഷനാണ് രാമകൃഷ്ണ മിഷൻ പിന്നെ എന്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത് ഹി ഫോട്ട് അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഇൻഇക്വാളിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് എജ്യൂക്കേഷൻ എമംഗ് വിമൺ ഹി പ്ലേഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എവേക്കനിങ് ദ നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എമംഗ് ഇന്ത്യൻസ് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാ ലീഡേഴ്സിൻ്റെയും ഓർഗനൈസേഷനും അവരുടെ മേജർ ആക്ടിവിറ്റീസും ആയി ഒന്നും കൂടി പറയാം ഫസ്റ്റ് ഏതാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനാണ് ബ്രഹ്മസമാജ് അദ്ദേഹത്തിൻ്റെ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെ എഴുതാം ഹി സ്ട്രോങ്ലി കണ്ടം ദ ഈ വിൽ പ്രാക്ടീസസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് ഹി ഗേവ് ദ മെസ്സേജ് ദാറ്റ് ദ ഐഡിയൽസ് ഓഫ് ഓൾ റിലീജിയൻസ് ആർ ബേസിക്കലി ദ സെയിം അടുത്ത ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ ആര്യ സമാജ് മേജർ ആക്ടിവിറ്റീസ് എന്താണ് ഹി അറ്റാക്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് കണ്ടംഡ് ഐ ഡോട്ട് വർഷിപ്പ് ഹി ഗേവ് ദ കോൾ ഗോ ബാക്ക് ടു വേദാസ് മനസ്സിലായല്ലോ അടുത്തെന്താ ജ്യോതി റാവ് ഫുലെ അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ സത്യശോധക് സമാജ് മേജർ ആക്ടിവിറ്റീസ് എന്താണ് ഹി കണ്ടംഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് പ്രൊമോട്ടഡ് വിഡോ റീമാരേജ്

മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റീസ് എന്ത് പറയാം ഹി ലെഡ് ദ ദൂവ്മെന്റ് ഫോർ ദ സ്പ്രെഡ് ഓഫ് മോഡേൺ എജ്യൂക്കേഷൻ എമംഗ് മുസ്ലിം ഹി മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അറ്റ് അലിഗർ ദാറ്റ് ലേറ്റർ ബിക്കെയിം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഹി ഐം ഹിന്ദു മുസ്ലിം യൂണിറ്റി അടുത്ത സ്വാമി വിവേകാനന്ദ അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ രാമകൃഷ്ണ മിഷൻ അദ്ദേഹത്തിന്റെ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെ പറയാം ഹി ഫോട്ട് അഗെയിൻസ്റ്റ് ദ കാസ്റ്റ് ഇൻ ഇക്വാളിറ്റീസ് ആൻഡ് പ്രൊമോട്ടഡ് എജ്യൂക്കേഷൻ എമംഗ് വിമൺ ഹീ പ്ലേഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എവേക്കനിങ് ദ നാഷണലിസ്റ്റിക് ഫീലിംഗ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എമംഗ് ഇന്ത്യൻസ് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് പേജ് നമ്പർ തേർട്ടി നയനിലെ ആ ടേബിൾ ചെയ്യാൻ കഴിയും ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ റിലേസൻസ് എഴുതുക അവരുടെ ഓർഗനൈസേഷൻസ് എഴുതുക മേജർ ആക്ടിവിറ്റീസ് എഴുതുക മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് സതി എന്താണെന്ന് പഠിച്ചു അല്ലേ അതുപോലെ സതിയെ കൂടാതെ വേറെ എന്തൊക്കെ സോഷ്യൽ ഈവൻസ് ആൻഡ് പ്രാക്ടീസാണ് നിലനിന്നിരുന്നത് അതുപോലെ റിനേൺസെൻസ് ലീഡേഴ്സ് ആരൊക്കെയാണ് അവരുടെ ഓർഗനൈസേഷനും ആക്ടിവിറ്റീസും മറ്റുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണി